डॉक्टर जॉर्ज थैल एर्णाकुळम लूर्द आशुपत्रि हृदयरोग विभाग सीनियर कंसल्टेंट इन नाम चर्चा कोविड वायरस बाधयोडनुबंधि हृदयरोग साध्यतयुम हृदयरोग तीव्रतयुम एत्रमात्रम वर्धिच्चिट्टुंड एन्नताण नाम ओर्क्कणम चाइनयिले वुहानिले सी फुड चंदयिल निन्न वव्वालिल निन्नुम पांगुलिन इनाम पेची एन्न इळजिन्दुविल निन्नुम मनुष्यरिल प्रवेशिच्च जनितकमाट्टम संभविच्च सर्वनाश शक्ति आर्जिच्च इन्न मनुष्यकुलत्ते भीतियुटे मुन्मुनयिल निर्त्तुकयाण कोविड 19 एन्न वैरस ഇന്ന് മനുഷ്യരെല്ലാവരും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തകർന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് ഓർക്കണം. ഒപ്പം മറ്റു രോഗാതുരതകളും നമ്മോടൊപ്പം കൂടുകയാണ്. ഈ അവസരത്തിൽ ഹൃദ്രോഗ സാധ്യതയുള്ളവരും ഹൃദ്രോഗമുള്ളവരും എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നടത്തേണ്ടത് എന്നതിനെപ്പറ്റി നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം കോവിഡ് 19 ബാധയെ തുടർന്ന് കൂടുതലായി മരിച്ചവരെല്ലാം മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉള്ളവരാണെന്ന് അടിസ്ഥാനപരമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, മറ്റ് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, മാനസിക പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള നാനാവിധ അനുബന്ധ രോഗങ്ങളുള്ളവർ വാർദ്ധക്യത്തില് കോവിഡ് ബാധ കൂടി ഉണ്ടായാൽ അവരുടെ മരണസാധ്യത ഏതാണ്ട് 10-12% ആകുകയാണ്. സാധാരണ രീതിയിൽ മറ്റ് അനുബന്ധ രോഗങ്ങളില്ലെങ്കിൽ ഈ വൈറസിന്റെ ബാധ മൂലം മരണസാധ്യത സാധാരണക്കാരിൽ 2-3% മാത്രമാണ് ഉള്ളതെന്നതാണ്. ഇതിന്റെ നമ്മൾ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഈ കോവിഡ് 19 വ്യാപന ശക്തിയാണ്, കണ്ടേജിയസിറ്റി. അതായത് അതിവേഗം വ്യാപിക്കുന്ന ഒന്നായതുകൊണ്ടാണ് നാം വളരെ അധികം മുൻകരുതലുകളോടെ നമ്മുടെ കൈകൾ കൃത്യമായി കഴുകിയും മുഖം മറച്ചും മറ്റുള്ളവരിൽ നിന്നുള്ള അകലം പാലിച്ചുമൊക്കെ നാം വളരെ ക്രിയാത്മകമായിട്ട് നമ്മളെ ഈ രോഗം ബാധിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നത്. പക്ഷേ നിപ്പ പോലുള്ള വൈറസുകളാണെങ്കിൽ അതിൽ വ്യാപനശേഷി കുറവാണെങ്കിലും സംഹാരശേഷി അത് ബാധിച്ചാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെയധികം ഉണ്ടെന്ന് പറയണം. അതുകൊണ്ട് തന്നെയാണ് നിപ്പ വാസ്തവത്തിൽ വാസം പറഞ്ഞാല് നിപ്പയുടെ മരണസാധ്യത അധികം ഉള്ളതുകൊണ്ട്, എന്നാൽ വ്യാപനശേഷി കുറവായതുകൊണ്ട് മറ്റ് സൃഷ്ടിപരമായ കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു. പക്ഷെ ഇത് നമ്മുടെ പരിധികൾക്കപ്പുറം, ചിന്തകൾക്കപ്പുറം നമ്മൾ ഏതൊക്കെ തരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും വ്യാപനശേഷി ഉള്ളതുകൊണ്ടാണ് നാം അങ്ങേയറ്റം സൂക്ഷിക്കുന്നത്. ഏറ്റവും സാധാരണ ആൾക്കാർക്കുള്ള സംശയം, ഹൃദ്രോഗികൾക്ക് മറ്റുള്ളവരെക്കാൾ വൈറസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ല എന്നുള്ളതാണ്. ഹൃദ്രോഗികൾക്കും ഹൃദ്രോഗമുള്ളവർക്കും മറ്റനുബന്ധ രോഗമുള്ളവർക്കും അതില്ലാത്തവരുമായി തുലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ കോവിഡ് 19 ബാധയുണ്ടാകാനുള്ള സാധ്യത ഒരുപോലെ തന്നെ. പക്ഷെ ബാധിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗമുള്ളവര്, സ്ട്രോക്കുള്ളവര്, വൃക്കരോഗമുള്ളവര്, പ്രമേഹമുള്ളവര്, നിയന്ത്രിക്കപ്പെടാത്ത പ്രഷറുള്ളവർക്കൊക്കെ ഹൃദ്രോഗ സാധ്യത കൂടും എന്നുള്ളതാണ്. വുഹാനിലെ ആശുപത്രികളിൽ ആദ്യം പ്രവേശിക്കപ്പെട്ട രോഗികളില് മരണപ്പെട്ടവരിൽ ഏതാണ്ട് 68-69% പേരും മയോകാർഡൈറ്റിസ് എന്ന ഹൃദ്രോഗം മൂലം മരണപ്പെട്ടവരാണ്. അതായത് അതുവരെ രോഗമില്ലാത്തവരിൽ ഈ വൈറസ് ബാധ, സാധാരണ പല വൈറസ് ബാക്ടീരിയ ബാധകള് ഹൃദ്രോഗത്തിൽ മാംസ വീക്കത്തിന്, ഹൃദ്രോഗ ഹൃദയത്തിന്റെ മാംസപേശികളുടെ വീക്കത്തിന് ഹേതുവാകുകയും മാംസപേശികളുടെ ഹൃദയ അറകളുടെ സങ്കോചന ശേഷി ക്ഷയിക്കുകയും അങ്ങനെ ഹൃദയ പരാജയത്തിലേക്ക് പോവുകയും കഠിനമായ ദുസ്സഹമായ ശ്വാസമുട്ടലുണ്ടായ മരണത്തോട് അടുക്കുകയുമാണ് ഉണ്ടാകുന്നത്. അത് അങ്ങനെ തന്നെയാണ് കൂടുതൽ ആൾക്കാരും ആദ്യകാലങ്ങളിൽ മരണപ്പെട്ടത്. ഇത് വൈറസ് ബാധ, തൊണ്ടവേദന, ചുമ,
ശ്വാസം മുട്ടലും ന്യൂമോണിയ ഒക്കെ ഉണ്ടായി മരിക്കുന്ന രോഗികളിൽ എക്കോകാർഡിയോഗ്രാഫി എന്ന പരിശോധന ചെയ്തു നോക്കിയപ്പോൾ ഹൃദയ അറകൾ വികസിച്ചതായും സങ്കോചനക്ഷമത കുറഞ്ഞതായും കണ്ടു. അപ്പൊ അതിന്റെ വെളിച്ചത്തില് മയോകാർഡിയൈറ്റിസിന് അതിൻ്റെതായ ചികിത്സകൾ സമുചിതമായി നൽകുക ഒക്കെ ചെയ്തോടുകൂടി ആ മരണ സാധ്യതയും കാതലായിട്ട് കുറയ്ക്കുവാൻ സാധിച്ചു. രണ്ടാമത് മയോകാർഡൈറ്റിസ് അല്ലാതെ ഹൃദ്രോഗ മറ്റ് ഹൃദ്രോഗ സാധ്യത ഉള്ളവരിൽ, അതായത് ഹൃദയ ധമനികളിൽ ബ്ലോക്കുകളൊക്കെ ഉള്ളവരിൽ, അത് വഷളായി ആ ഒരു അവസ്ഥ വഷളായ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായി. രണ്ടു വിധത്തിലാണ്. ഒന്ന്, ഹൃദ്രോഗ ധമനികളിലെ പ്ലാക്ക് അഥവാ കൊഴുപ്പ് നിക്ഷേപം അൺസ്റ്റേബിൾ ആകുക എന്ന് പറയും. അതായത് ആ കൊഴുപ്പ് നിക്ഷേപം ഈ വൈറസ് ബാധയുടെ പ്രത്യാഘാതം മുഖാന്തിരം പൊട്ടുകയും അവിടെ രക്തക്കെട്ട് ഉണ്ടാകുകയും പുതിയതായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുകയും ചെയ്തു പലതരത്തിൽ. അപ്പോൾ അതൊരു പ്രത്യേക ശതമാനം രോഗികളിൽ പുതുതായി ഉണ്ടായ ഹൃദ്രോഗം ഈ കൊറോണ ധമനികളിൽ ഉള്ള ആ കൊഴുപ്പ് നിക്ഷേപത്തിൽ ഉണ്ടായ ഘടനാപരമായ പരിവർത്തനങ്ങൾ മൂലം അത് ഈ വിള്ളലുണ്ടായി രക്തക്കെട്ട് ഉണ്ടായി പുതിയ ബ്ലോക്ക് ഉണ്ടായി ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയുണ്ടായി. പിന്നെ അത് കൂടാതെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ടാകുമ്പോൾ പ്രാണവായു ആവശ്യാനുസരണം ശരീരത്തിലേക്ക് ശ്വസിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുമ്പോൾ ഹൃദയത്തിലെ പ്രാണവായു കുറയുകയും അതിനുവേണ്ടി ഹൃദയം അമിതമായി പ്രവർത്തന നിരതമാവുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന അമിത ലോഡും പലരിലും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുകയുണ്ടായി. ഇങ്ങനെയാണ് COVID-19 ബാധ രണ്ടു തരത്തിൽ ഹൃദ്രോഗം ഉണ്ടാക്കിയത് എന്ന് പറയാം. എന്നാൽ വളരെ രസകരമായി നാം കണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ, ഇന്ത്യയില്, ലോകത്തെമ്പാടും തന്നെ ഈ കൊറോണ വ്യാപന കാലത്ത് കൊറോണ വൈറസ് ബാധ ഉണ്ടാകാത്തവരിൽ സാധാരണ ഹാർട്ട് അറ്റാക്കുമായി ആശുപത്രിയിൽ വരുന്നവരുടെ തോത് ക്രമാതീതമായി അത്ഭുതകരമായി കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് സാധാരണ കൊറോണ ബാധയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിൽ ഏതാണ്ട് ഒരു 100% ആൾക്കാർ വന്നിരുന്ന സ്ഥലത്ത് ഇപ്പൊ ഏതാണ്ട് ഒരു 40 അതിൽ കുറവോ ആൾക്കാരാണ്. അതിന് പല കാരണങ്ങളാണ് പറയുന്നത്. കൊറോണ നമ്മളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല തുറകളിലും കാതലായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുകയുണ്ടായി. നമ്മുടെ ജീവിത ശൈലികളിൽ തന്നെ പലതരത്തിലുള്ള സൃഷ്ടിപരമായ വ്യതിയാനങ്ങളുണ്ടായി എന്നുള്ളതാണ് നാം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പലരും വീട്ടിൽ താമസിക്കാൻ നിർബന്ധിതമായത് കൊണ്ട് കുടുംബപരമായ ബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത കിട്ടി എന്ന് പറയുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ കൂടുതൽ ഊഷ്മളമായി. പണ്ട് നാം ആക്രാന്തം പിടിച്ച് ജോലി ചെയ്ത് രാവുകളില്ലാതെ പണമുണ്ടാക്കാൻ വേണ്ടി ആക്രാന്തം പിടിച്ച് നടന്നിരുന്ന ആൾക്കാര് ഇപ്പൊ സമാധാനപൂർവ്വം വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും മറ്റുള്ളവർ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കുടുംബ സമാധാനം നമ്മുടെ ഉള്ളിൽ കാതലായ മാനസിക പരിവർത്തനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ അത് കൊറോണ ബാധ മൂലം ഉണ്ടായ ചില നല്ല കാര്യങ്ങളാണെന്ന് പറയാം. രണ്ടാമതായിട്ട് പറയുന്നത്, അന്തരീക്ഷ മലിനീകരണത്തിൽ കാതലായ വ്യത്യാസങ്ങളുണ്ടായി. ഏതാണ്ട് 40% വരെ, 60% അന്തരീക്ഷ മലിനീകരണം ആഗോളമായി കുറഞ്ഞു എന്ന് അടിസ്ഥാനപരമായി ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി. പലർക്കും അന്നുവരെ കാണാതിരുന്ന പല, നമ്മുടെ ഹിമാലയ പർവ്വതം അല്ലെങ്കിൽ ഫ്രാൻസിലെ ഐഫൽ ടവർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ മഞ്ഞു മൂടിക്കിടന്ന ഫോഗ് മൂടിക്കിടന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും അത്ഭുതകരമായ അന്തരീക്ഷം വൃത്തിയാകുകയും അന്തരീക്ഷ മലിനീകരണം ഏതാണ്ട് ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് ഉദ്രോഗ സാധ്യതയെ കുറച്ചു, അനുകൂലമായി ബാധിച്ചു എന്നുള്ളതാണ്. ഉദ്രോഗം കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ടായി. ഉദ്രോഗം മാത്രമല്ല മറ്റു അനവധി ശ്വാസകോശ രോഗങ്ങളും കുറയുവാൻ ഇടയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു,
നമ്മുടെ സ്ട്രെസ് ഫാക്ടർ കുറഞ്ഞു എന്നുള്ളതാണ്. നമുക്കിപ്പോ രാവിലെ ഏറ്റ് ഈ ട്രാഫിക്കുള്ള ഒരു റോഡിലൂടെ ആക്രാന്തം പിടിച്ച് ഡ്രൈവ് ചെയ്ത് ആശുപത്രിയിൽ പോകേണ്ട ആശുപത്രിയിലോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് സ്ട്രെസ് ഫാക്ടർ കുറഞ്ഞു, കുടുംബസമാധാനം സ്ട്രെസ് ഫാക്ടർ കുറഞ്ഞു, അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു, ഇതെല്ലാം രോഗസാധ്യതയെ കാതലായിട്ട് കുറച്ചു എന്നുള്ളതാണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഹാർട്ട് അറ്റാക്കുമായി മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം കാതലായി കുറഞ്ഞു എന്നുള്ളത്. അപ്പോൾ കൊറോണ ബാധ മനുഷ്യ രാശിക്കുണ്ടാക്കിയ ചില നന്മകളുമാണ്. നമ്മളുടെ ഈ ഒരു സ്വയം മറന്നുള്ള ആർത്തിയോടെയുള്ള ആക്രാന്തം പിടിച്ചുള്ള ഈ യാത്രയ്ക്ക് ഈ ഓട്ടത്തിന് ഒരു ഒരു വ്യതിയാനം വരണമെന്നും ആ ഒരു വ്യത്യാസം നമ്മളിൽ മാനസികവുമായ ശാരീരികവുമായ വലിയ അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാക്കുമെന്നും നമുക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞു. പലരുടെയും ഒരു സംശയം എപ്രകാരം ഈ കൊറോണ ബാധയെ തളച്ചു കെട്ടാം. നാം പലപ്പോഴും ഇപ്പൊ പത്രധാരണ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഹൃദ്രോഗ കൊറോണ ബാധ ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രതിരോധ ഔഷധമായിട്ട് പരിഗണിക്കാമെന്നും അത് ഈ രോഗബാധ ഉള്ളവരിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വരെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഉപയോഗിക്കുന്നതായിട്ട് പരസ്യമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ വെളിച്ചത്തില് നാം ആ ഒരു കാര്യം അല്പം ഒന്ന് ചിന്തിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പണ്ട് മലേറിയയ്ക്ക് ഉപയോഗിച്ചിരുന്ന, വർഷങ്ങൾക്ക് മുമ്പ് മലേറിയയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു തന്മാത്രയാണെന്ന് ഓർക്കണം. അതിനുശേഷം ഇപ്പോൾ അത് കൂടുതലായി വാദരോഗങ്ങൾക്കായി ചികിത്സിക്കാറുണ്ട്. പ്രമേഹ രോഗത്തിനും ഇപ്പോൾ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒരു ചികിത്സാ ഘടകമായിട്ട് മാറിയിട്ടുണ്ടെന്ന് ഓർക്കണം. അപ്പൊ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒരു പ്രത്യേക ഡോസില് ആസിത്രോമൈസിൻ എന്ന ഒരു മാക്രോലൈഡ് ഒരു ആന്റിബയോട്ടിക് ഔഷധത്തോടുകൂടി കൊറോണ ബാധിച്ചവരിൽ ഉടനെ കൊടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ തീവ്രത നല്ലൊരു പരിധിവരെ കുറയ്ക്കാം എന്ന് തെളിഞ്ഞിട്ടുള്ള പല പഠനങ്ങളും ഉണ്ടെന്ന് നോക്കണം. അത് രണ്ടു വിധത്തിൽ അതിന് കൊടുക്കാം. ഒന്ന്, ഈ ബാധയെ നിർവീര്യമാക്കാന് ഈ ബാധ ഉണ്ടാക്കാതിരിക്കാം കൊറോണയുടെ. പക്ഷേ അത്ഭുതം എന്ന് പറയേണ്ടിയിരിക്കുന്നു, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എതിരായിട്ടും ധാരാളം പഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു 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 ഒടുങ്ങാത്ത കഥയായിട്ട് മാറുകയാണ്. കൃത്യത കൊടുക്കണമോ വേണ്ടോ എന്നുള്ള ദുരൂഹത, ആ ഒരു അസ്പഷ്ടത ആൾക്കാരിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് തന്നെ ഇത് അങ്ങേയറ്റം വ്യാപിക്കപ്പെട്ടിട്ടില്ല, അങ്ങേയറ്റം ഇതൊരു വ്യാപന രീതിയിൽ എല്ലാ ആശുപത്രികളിലും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാം അറിയേണ്ട മറ്റൊരു കാര്യം, ഹൃദ്രോഗമുള്ളവര് എന്തൊക്കെയാണ്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടായവര്, ആൻജിയോപ്ലാസ്റ്റി ചെയ്തവര്, സ്റ്റെന്റ് ഇട്ടവര്, ബൈപാസ് ഓപ്പറേഷൻ ചെയ്തവര്, ഇങ്ങനെയുള്ള രോഗികള് ഈ വൈറസ് വ്യാപന സമയത്ത് പ്രത്യേകമായി നിർദ്ദിഷ്ടമായി എടുക്കേണ്ട എന്തെങ്കിലും മുൻകരുതലുകളുണ്ടോ എന്നുള്ളതാണ്. അതേപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം.
low-cost trusted brand in ഹൃദ്രോഗ സാധ്യതയുള്ളവർ എന്ന് വെച്ചാൽ അവർക്കുള്ള അതിപ്രസരം കൊളസ്ട്രോൾ കൂടുതലുള്ളവർ പ്രമേഹമുള്ളവർ പ്രഷറുള്ളവർ സ്ട്രെസ് ലെവൽ കൂടുതലുള്ളവർ വ്യായാമം കുറവുള്ളവർ അമിതവണ്ണമുള്ളവർ ഈ കൂട്ടർക്ക് ഹൃദ്രോഗ സാധ്യത ഇവരിൽ കൂടുതലായതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായവർ ആശുപത്രിയിൽ പോയി അതിനുള്ള ചികിത്സ കഴിഞ്ഞു സ്റ്റെൻ്റ് ഇട്ടു അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നു ആ സ്റ്റെൻ്റ് അടയാതിരിക്കാനുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നു ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ച ആപത് ഘടകങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ഔഷധങ്ങൾ കഴിക്കുന്നു ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയം ആ അനുയോജ്യമല്ലാത്തവരെ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്തു അവരുടെ ഗ്രാഫ്റ്റ് ഇട്ട് ഒരു വിദഗ്ധനായ ബൈപ്പാസ് ശസ്ത്രക്രിയ വിദഗ്ധന് രക്തസഞ്ചാരം സമുചിതമാക്കി സുഗമമാക്കി അങ്ങനെയിരിക്കുന്ന രോഗികള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പലതുമുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് ബാധ ഉണ്ടായി മരിച്ച രോഗിയെ എന്റെ രോഗി ഞാൻ എന്റെ പേഷ്യന്റ് ആയിരുന്നു എന്ന് നോക്കണം ചുളിക്കലുള്ള സേട്ടിനെ ഞാൻ വർഷങ്ങളായിട്ട് നോക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞു ദുബായിൽ ഒരു ബിസിനസ് ഉണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ദുബായിൽ പോയിട്ട് വരും എൻ്റെ അടുത്ത് ചെക്കപ്പിന് വരും കൃത്യമായ ഔഷധ സേവ കൃത്യമായ വ്യായാമ നിലവാരം അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ പമ്പിംഗ് ശേഷി വളരെയധികം കുറഞ്ഞിരുന്നു ഒരു കാർഡിയോമയോപ്പതി ഇസ്കെമിക് കാർഡിയോമയോപ്പതി എന്ന രൂപത്തിലേക്കൊക്കെ പോകത്തക്ക രീതിയിൽ ഹൃദയത്തിൻ്റെ സങ്കോചത ക്ഷമത വളരെയധികം കുറഞ്ഞിരുന്നു എങ്കിലും കൃത്യമായ ഔഷധ സേവ കൊണ്ടും മറ്റു മുൻകരുതലുകൾ കർശനമാക്കിയത് കൊണ്ടും വ്യായാമ നിലവാരം സമുചിതമാക്കിയത് കൊണ്ടും അദ്ദേഹം വലിയ കുഴപ്പം കൂടാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊറോണ ബാധയുമായിട്ട് വരികയും ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അവിടുത്തെ അവിടെ അദ്ദേഹത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായില്ല രോഗം മൂർദ്ധന്യ ദശയിലേക്ക് പോയി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അപ്പോ ഹൃദ്രോഗമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ടെന്നുള്ളതാണ് പലപ്പോഴും ഈ കൊറോണ വ്യാപന കാലത്ത് പലരുടെയും സംശയം ഡോക്ടറെ എങ്ങനെയാണ് ഞങ്ങൾ മരുന്നുകൾ തുടർന്ന് കഴിക്കണോ കൂടുതൽ കഴിക്കണോ കുറച്ച് കഴിക്കണോ ഡോക്ടർമാരെ കാണാൻ പറ്റുന്നില്ല കാര്യം ഡോക്ടർമാരില്ല ആശുപത്രികളില്ല ആ ഒരു ഭയം പല രോഗികളും നിങ്ങൾ ഒട്ടും ഡോക്ടർമാരുമായിട്ട് മാനസികമായിട്ട് വളരെയധികം അടുത്ത് ജീവിക്കുന്നവരാണ് അവർക്ക് ആ ഡോക്ടർമാർ വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും അവരെ കാണുക അവരുടെ സ്വാന്തന വാക്കുകൾ ശ്രവിക്കുക അവരുടെ ചെറിയ ചെക്കപ്പുകളൊക്കെ ചെയ്ത് അവർ വലിയ കുഴപ്പമില്ലാതെ അത് തന്നെ നമുക്കൊരു ഊർജ സ്രോതസ്സാണെന്ന് നോക്കണം നാം ഓർക്കണം ഈ മരുന്നുകളും ഔഷധങ്ങളും കുത്തിവയ്പ്പുകളെക്കാളൊക്കെ ഉപരി നമ്മുടെ മനസ്സാണ് പലപ്പോഴും ശരീരത്തിന് ഊർജം നൽകുന്നത് എന്ന സത്യം യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം മനസ്സ് ക്ഷീണിതമായാൽ മനസ്സ് വ്രണപ്പെട്ടാൽ നമ്മുടെ ആരോഗ്യ നിലവാരം പാടെ തകിടം മറിയുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഡോക്ടറും ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ടുള്ള ആ റാപ്പോ ആ അടുപ്പ് നിലനിർത്തുകയും കൃത്യമായി ഡോക്ടറെ കാണുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അത് ചെയ്യാതെ വരുമ്പോൾ പലർക്കും ഭയമാണ് എനിക്ക് തന്നെ പല ഫോൺ കോളുകൾ കിട്ടി ഡോക്ടറെ മരുന്നുകൾ എങ്ങനെ കഴിക്കണം എപ്രകാരം കഴിക്കണം ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം പല രോഗികളുടെയും പ്രയാസങ്ങളായിരുന്നു അപ്പോൾ നാം പല കാര്യങ്ങളും മുൻകരുതലുകളാണ് ചെയ്യിക്കുന്നത് ഡോക്ടർ ഏതൊക്കെ ആശുപത്രികൾ ആരൊക്കെയാണെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഹൃദ്രോഗത്തിനായിട്ടുള്ള പ്രഷറിനായിട്ടുള്ള പ്രമേഹത്തിനായിട്ടുള്ള മരുന്നുകളെല്ലാം കൃത്യം കഴിക്കുക എന്നുള്ളതാണ് അതിലവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് കാരണം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് സ്റ്റെൻ്റ് ഇട്ടാൽ അത് അടഞ്ഞു പോകാതിരിക്കാൻ രക്തം നേർപ്പിക്കുന്ന ഗുളികകളുണ്ട് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഗ്രാഫ്റ്റ് അടഞ്ഞു പോകാതിരിക്കാനുള്ള രക്തം നേർപ്പിക്കുന്ന മരുന്നുകളുണ്ട് ഇതെല്ലാം കൃത്യമായി കഴിച്ച് കൃത്യസമയത്ത് കൃത്യമായി കഴിച്ച് കൊളസ്ട്രോൾ ഗുളിക ആ സ്റ്റാറ്റിൻ ഗുളികയ്ക്കുള്ള പ്രാധാന്യം കൊളസ്ട്രോൾ കുറയ്ക്കുക എന്ന് മാത്രമല്ല കൊഴുപ്പ് നിക്ഷേപത്തെ സ്റ്റെബിലൈസ് ചെയ്യും എന്ന അതിനെ കൂടുതൽ ദൃഢമാക്കുക സുദൃഢമാക്കുക എന്ന് പറയും അപ്പൊ ഇവര് മരുന്ന് ചികിത്സകൻ തരുന്നത് വ്യത്യാസം കൂടാതെ കഴിക്കുക എന്നുള്ളതാണ് ഒരു ഹൃദ്രോഗം ചെയ്യേണ്ട
പ്രഥമ പ്രധാനമായ കാര്യം. രണ്ടാമത്തെ കാര്യം, നാം ഈ ലോക്ക്ഡൌണിന്റെ സമയത്തും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വ്യായാമം ചെയ്യാൻ പറ്റില്ല എന്ന് ഓർക്കണം. കാരണം അതിനുള്ള പുറത്തു പോയി നടക്കാൻ പറ്റില്ല, നമുക്ക് അതിനുള്ള നിബന്ധനകളുണ്ട്. പക്ഷെ വീട്ടിലെ ടെറസിലോ കൊറിഡോറിലോ മുറ്റമുള്ളവർക്ക് മുറ്റത്തോ ഒക്കെ ഏതാണ്ട് ഒരു 30 മിനിറ്റ് പറ്റുമെങ്കിൽ, രാവിലെ 30 മിനിറ്റ്, വൈകുന്നേരം ആരോഗ്യം ആ വ്യായാമം എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു ഒരു ചികിത്സയാണെന്ന് കൂടി ഓർക്കണം. ദ ഹീലിംഗ് പവർ ഓഫ് എക്സസൈസ് എന്നാണ് നിങ്ങൾ അതിനെ വിളിക്കുന്നത്. ഇപ്പൊ വ്യായാമം നിരന്തരമാകുക എന്നുള്ളതാണ്. ഭക്ഷണം സമ്പുഷ്ടമാകുക, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൂടുതലുള്ള നല്ല ഭക്ഷണം കഴിക്കാം. പക്ഷെ അതുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകരുത് എന്നോർക്കണം. ഭക്ഷണം കൂടുതൽ ചൂടുള്ള, പ്രത്യേകിച്ച് ഈ വൈറസ് ബാധയെ സംബന്ധിക്കുന്ന ചൂടുള്ള ഭക്ഷണങ്ങൾ, ചൂടുവെള്ളം കുടിക്കുക, ഇതെല്ലാം വളരെ പ്രധാനമാണെന്ന് നോക്കണം. പിന്നെ അടുത്തതായിട്ടുള്ളത് ഉറക്കം ആണ്. നമ്മുടെ മലയാളികളുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ഈ ഒരു ആക്രാന്തം പിടിച്ച ജീവിതത്തിൽ ഉറക്കമില്ല എന്നുള്ളതാണ്. അവർക്ക് 24 മണിക്കൂർ പോരാ എന്നുള്ളതാണല്ലോ നമുക്ക്. നമ്മുടെ സമയമൊക്കെ നമുക്ക് ഈ റോഡിൽ നിന്നാൽ നമുക്കറിയാം, കൊറോണ ബാധിച്ച് നമുക്കറിയാം, ഇതുമാത്രം ആക്രാന്തം പിടിച്ചാണ് ഡ്രൈവ് ചെയ്ത് മറ്റുള്ളവരുടെ മേത്ത് കയറി ഓരോരുത്തരൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഉറക്കണം. എന്തൊരു കഷ്ടകാലം! ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ. നമുക്ക് ഉറങ്ങാൻ സമയമില്ല. കാരണം ഒരു 24 മണിക്കൂർ ഡോക്ടറെ അതിന് 30 ആയിരുന്നെങ്കിൽ അത്രയും കൂടെ കൂടുതൽ ഞങ്ങൾക്ക് ജോലി ചെയ്ത് പണം ഉണ്ടാക്കാമായിരുന്നു എന്നാണ് ഓരോരുത്തരുടെ ചിന്ത. നാം നോക്കണം, മനുഷ്യ ശരീരത്തിൻ്റെ പുനർ റെജ്യൂനുവേഷൻ, പുനർജീവനവും പുനർസൃഷ്ടിയും നടക്കുന്നു നിദ്രാസമയത്താണെന്ന് നോക്കണം. നാം ഒരു ദിവസം ചെയ്തു കൂട്ടിയ ആ ദിവസങ്ങളിലെ വിഷാംശങ്ങൾ, വിസർജന വസ്തുക്കളൊക്കെ വിസർജിക്കപ്പെട്ടു പോവുകയും മസ്തിഷ്കത്തിന് പുനർജീവനം ഉണ്ടാവുകയും അങ്ങനെ നാം മറ്റൊരാളായി മാറുകയും ചെയ്യുന്ന ഒരു സയൻസിക ചികിത്സാ സമയവുമാണ് നിദ്രാസമയം എന്ന് പലരും നിർവചിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറക്കത്തിന് പ്രാധാന്യമുണ്ട്. 7-8 മണിക്കൂറെങ്കിലും ഉത്തരവുള്ളയാളും ഉറങ്ങിയിരിക്കണം. നല്ല ഉറക്കം, വ്യായാമം, ഉറക്കം, നല്ല ഭക്ഷണം, ചിട്ടയായ ജീവിതം, ഇതെല്ലാം ഈ കോവിഡ് ബാധയുടെ സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കണം. നമുക്ക് ഉണ്ടാകാവുന്ന അനാവശ്യമായ ഭീതികൾ പല അറിവുകളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെ രസകരമായ ഒരു കഥ ഞാൻ പറയാറുണ്ട്. ഒരു വൈറസ് ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. കൂടെ ഒരാളുണ്ടായിരുന്നു. ആ ആൾ വൈറസിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഇന്ന രാജ്യത്തേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? എനിക്കൊരു 5000 ആൾക്കാരെ കൊല്ലാനുണ്ട്. ഓക്കെ, തിരിച്ചേതാനും മാസങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ച് വരുമ്പോൾ വൈറസും കൂടെയുണ്ട്. വൈറസിനോട് ചോദിച്ചു, നിങ്ങൾ ആ രാജ്യത്ത് പോയി 5000 ആൾക്കാരെ കൊല്ലുക ആണല്ലോ പോയത്, പക്ഷെ അവിടെ 50,000 ആൾക്കാരാണല്ലോ മരിച്ചത്, എന്തുപറ്റി? വൈറസ് പറഞ്ഞു, ഉത്തരം വളരെ രസകരം, ഞാൻ 5000 പേരെ കൊന്നുള്ളൂ, 45,000 പേർ മരിച്ചത് ഭയം മൂലമാണ്. രോഗത്തോടുള്ള ഭയം, വിഷാദം, നൈരാശ്യം, മാനസികമായ തകർച്ച, അതൊക്കെ മൂലമാണ്. അപ്പൊ ഇതിനെ അതിജീവിക്കുവാനുള്ള, ഇതിനെ പുനർജീവിപ്പിക്കുവാനുള്ള ഒരു ശക്തിയാണ് നാം ഈ സമയങ്ങളിൽ ആർജിക്കേണ്ടത്. നാം ഓർക്കണം, നാം പ്രകൃതിയുമായിട്ട് വിട്ടുനിന്ന് പ്രകൃതിയുടെ നശിപ്പിച്ചുകൊണ്ട് എപ്രകാരമാണ് നിപ്പ രോഗം ഉണ്ടായതെന്ന് നമുക്കറിയാം. നിപ്പ വൈറസ് മലേഷ്യയിലെ കാടുകള് അവിടെയുള്ളവർ വെട്ടി നശിപ്പിച്ചപ്പോൾ ഭക്ഷണം തേടിയാണ് വവ്വാലുകൾ മലേഷ്യൻ നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തതെന്ന് നോക്കണം. അതുപോലെ സുഖകരമായിട്ട് മലേഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന വവ്വാലുകള്, നിപ്പ വൈറസ് ഉള്ളവര് ഭക്ഷണം തേടി കാടുകൾ നശിപ്പിച്ചപ്പോൾ നഗരപ്രദേശങ്ങളിലേക്ക് പാർക്കുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചാണ് അവിടെയുള്ള ജനിതക മാറ്റത്തിലൂടെയൊക്കെയാണ് നിപ്പ വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നതും അത് പിന്നെ മറ്റ് രാജ്യങ്ങളിൽ തന്നെ പടരുന്നതും. ഇപ്പൊ പ്രകൃതിയുമായിട്ട് നാം ഒത്തുചേർന്ന് ജീവിക്കുവാൻ നാം പഠിക്കണം എന്നുള്ളതാണ്. പ്രകൃതിയുടെ മറ്റ് ജീവജാലങ്ങൾ, അവർക്കും ഈ ലോകത്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. മനുഷ്യരെ കൊന്നുകൊണ്ട്, മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ ഒരു വലിയ ആളാണെന്നും അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും മറ്റുള്ളവരെല്ലാം അവന്റെ ആവശ്യത്തിന് വേണ്ടി വേണമെങ്കിൽ നശിപ്പിക്കപ്പെടാമെന്നുമുള്ള ഒരു ചിന്ത നാം മാറ്റിയെടുക്കണം. മറ്റു മൃഗങ്ങള്, മറ്റു വൃക്ഷലതാദികൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിങ്ങനെയുള്ള രോഗങ്ങൾ വരികയില്ല. ചൈനയിലെ വുഹാനിൽ
ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് ഇത്തരം വൈറസുകൾ അവരിൽ കയറിപ്പറ്റിയതെന്ന് ഓർക്കണം. മനുഷ്യൻ കഴിക്കാവുന്ന ഭക്ഷണങ്ങളുണ്ടെന്ന് ഓർക്കണം. പക്ഷെ ലോകത്തിൽ ഉള്ള എന്ത് ജീവികളെയും, ഇഴജന്തുക്കളാകട്ടെ എന്തൊക്കെ ജീവികളായിട്ടുള്ളവരെയും വറുത്തും പൊരിച്ചും കഴിക്കുന്നവരാണ് ചൈനക്കാർ എന്ന് ഓർക്കണം. നിഷിദ്ധമായത് നാം ചെയ്തു എന്നുള്ളതാണ്. അത് നാം പഠിക്കണം. ജീവിതരീതികൾ ഇതിലൊക്കെയുള്ള ചിട്ടയിലൂടെ ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തെ ചടുലമായി നിർവചിക്കുന്നതിലൂടെ നമുക്ക് അത്ഭുതകരമായി നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കൊറോണയെയും നമുക്ക് അതിജീവിക്കാൻ പറ്റും. അതിൽ നിന്ന് പേടിച്ചോടുകയല്ല വേണ്ടത്, ആൾക്കാരെ വീടുകളിൽ അടച്ചിടുകയല്ല വേണ്ടത്. ഇതിനെ നാം കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് ഒരു സന്തത സഹചാരിയായി ഇതിനെ കരുതിക്കൊണ്ട് ഇതിനെ നിർവീര്യമാക്കി ഒതുക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകണം. നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ ഇന്ന് ഭയത്തിലേക്ക് നയിക്കുന്ന ഈ രോഗാതുരതയെ നാം തീർച്ചയായിട്ടും പിടിയിലൊതുക്കുകയും മനുഷ്യജീവിതം സാധാരണ രീതിയിലാവുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നന്ദി, നമസ്കാരം. Thank you.